നമസ്കാരം. ലൈഫ് ഓഫ് സരി എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എല്ലാവരും തമ്പനിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്നും പറയണ പോലെ തന്നെ ഒരുപാട് ചോദിച്ച ചോദ്യമാണ്, IVF പ്രഗ്നൻസി ആകുമ്പോൾ ചേച്ചി അത് സിസേറിയൻ ആകുമോ അതല്ലെങ്കിൽ നോർമൽ പ്രഗ്നൻസി ആകുമോ. അപ്പം എനിക്കതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയില്ലായിരുന്നു. പക്ഷെ ഞാനത് അതിനെക്കുറിച്ച് കൂടുതൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുകയുണ്ടായി. അപ്പം അങ്ങനെയൊരു അനുഭവം വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് ഉപകാരപ്രദമാവുകയാണെന്ന് തോന്നുവാണെങ്കിൽ അപ്പം നമ്മുടെ മറ്റ് കൂട്ടുകാരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻസ് ഒന്നെത്തിക്കാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വരാം. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ അറിഞ്ഞതിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, IVF പ്രഗ്നൻസി എന്ന് പറയുന്നത് നോർമൽ പ്രഗ്നൻസിയെക്കാട്ടിലും ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഇച്ചിരി കോസ്റ്റ്ലി ആണ്. അപ്പോൾ നോർമൽ പ്രഗ്നൻസി നമുക്കറിയാം ഇത്തിരി പ്രിഷ്യസ് ആണ്. എന്നാൽ IVF എന്ന് പറയുന്നത് ഒരു പിടി മുന്നിലാണ്, പ്രിഷ്യസ് കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരുപാട് ടാബ്ലറ്റ്സുകളും മരുന്നുകളും ഒക്കെ നമ്മൾ എന്താ പറയുക, ഡോസ് കൂടിയ മരുന്നുകളുണ്ട്, അതേപോലെ തന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള മരുന്നുകളാണ്. അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മളെന്താണ് ഈ IVF പ്രഗ്നൻസി എന്ന് പറയുന്നത് ഇച്ചിരി പ്രിഷ്യസ് ആയിട്ടാണ് ഇപ്പോഴും വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ ആദ്യത്തെ പ്രഗ്നൻസി വരുന്ന ആദ്യത്തെ 3 മാസം കെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നോർമൽ പ്രഗ്നൻസിയെക്കാട്ടിലും ഇത്രയും കൂടെ എഫേർട്ട് എടുത്ത് വേണം നമ്മൾ കെയർ ചെയ്ത് വേണം നമ്മൾ ആ ഒരു 3 മാസം കടന്നു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ 3 മാസം വേറൊരു കാര്യമുണ്ട്, ഈ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഈ 3 മാസം നല്ല രീതിയിൽ കെയർ ചെയ്ത് നല്ല സ്മൂത്തായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ പ്രഗ്നൻസി ആണോ IVF ആണോ നമ്മൾ ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. അത്ര പിന്നെ എന്താ പറയുക, നന്നായിട്ട് തന്നെ കാര്യങ്ങൾ പോകുമെന്നാണ് അനുഭവസ്ഥർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഈ 3 മാസം കെയർ ചെയ്ത് പോവുക കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ കേട്ടിരിക്കുന്നത് IVF പ്രഗ്നൻസി ആകുമ്പോൾ അല്ലെ IVF ഡെലിവറി വരുമ്പോൾ സിസേറിയൻ ആണ് നടക്കാറുള്ളതെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള കാരണങ്ങളും ഒരുപാടുണ്ട്. നമുക്കറിയാം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്നവരാണ് ഈ ഒരു IVFലേക്ക് മാറുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ മെറ്റേണൽ ഏജ് കൂടിയവരൊക്കെ ആയിരിക്കും IVF ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ്, ബോഡി ഇഷ്യൂസ് ഉള്ളവരോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ബ്ലഡിൽ ഇഷ്യൂസ് ഉള്ളവരോ അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് വരുന്നവരാണ് IVF ചെയ്യുക. അപ്പോൾ എന്തായാലും അവർ ഹൈ റിസ്കിലേക്കാണ് മാറുന്നത്. അതായത് ഡോക്ടേഴ്സിനെ ഒരു കാറ്റഗറി തിരിച്ചിട്ടാണ് ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെല്ലാം കൂടെ ഈ ഇങ്ങനെ വരുന്ന ആൾക്കാരെ എല്ലാം ആ ഒരു കാറ്റഗറിയിലേക്കാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകളിലാണ് കൂടുതലും സിസേറിയൻ നടക്കുന്നത്. പിന്നെ ഏജ് കൂടിയവരൊക്കെ ഒരുപാട് കാത്തിരുന്നതിന് ശേഷമായിരിക്കും നമുക്കൊരു പ്രഗ്നൻസി ആവുന്നത്. അപ്പോൾ അവരൊക്കെ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് മന്തൊക്കെ ആകുമ്പോൾ ഒരു 8 മന്ത് 9 മന്തൊക്കെ ആകുമ്പോൾ എന്തായാലും അവർ റിസ്ക് എടുക്കാൻ നിൽക്കില്ല. കാരണം അത്രത്തോളം അവർ കാത്തിരുന്നിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സിസേറിയൻ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ സിസേറിയൻ ഇച്ചിരി കോസ്റ്റ്ലി ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നോർമൽ പ്രഗ്നൻസി ആവുന്ന ഒരു ചില കേസിലൊക്കെ നോർമൽ പ്രഗ്നൻസിക്ക് സിസേറിയൻ വരാറുണ്ടല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് IVF. IVFന് ഇപ്പോൾ എപ്പോഴും സിസേറിയൻ പറഞ്ഞൊന്നുമില്ല. കാരണമല്ലേ ആദ്യത്തെ 3 മാസം 4 മാസം ഒക്കെ നല്ല സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ 5-ാം മാസത്തിലെയൊക്കെ സ്കാനിങ് ഒക്കെ നമ്മൾ നോർമൽ പ്രഗ്നൻസി പോലെ തന്നെ ആകുമെന്നാണ് പിന്നെ നോർമൽ ഡെലിവറി നടന്നിട്ടുള്ള IVF കേസിൽ നോർമൽ ഡെലിവറി നടന്നിട്ടുള്ളവർ പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉള്ളവരോ അല്ലെങ്കിൽ പ്രഷറുള്ളവരോ ഹൈപ്പർ എന്താ പറയുക പ്രഷർ കൂടുതലുള്ളവരോ അല്ലെ ടെൻഷൻസ് കൂടുതലുള്ളവരോ അങ്ങനെയൊക്കെ വരുന്ന ആളുകളിലാണ് ഈ IVF ഡെലിവറി എന്നത് സിസേറിയനിലേക്ക് മാറുന്നത്. കാരണം അവർ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. കാരണം അവർക്ക് കാത്തിരുന്ന് കിട്ടുന്ന ഒരു സൗഭാഗ്യമല്ല. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല. അപ്പോൾ അങ്ങനെ വരുന്നവരാണ് സിസേറിയനിലേക്ക് മാറുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റേണൽ ഏജ്, ചിലപ്പോൾ ഏജ് കൂടിയവരായിരിക്കും IVFലേക്ക് മാറുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ ട്രിപ്ലറ്റ് ആയിട്ട് വരുന്നവരുണ്ട്. പ്രഗ്നൻസി സ്കാൻ കഴിയുമ്പോൾ ഒന്നുകിൽ കുട്ടികൾ ട്രിപ്ലറ്റോ അല്ലെങ്കിൽ ട്വിൻസോ ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും നോർമൽ ഡെലിവറി നടക്കണം എന്നുള്ളൊരു വാശി പിടിക്കില്ല. ഇത്തിരി കോസ്റ്റ്ലി ആണെങ്കിൽ കൂടി അവർ സിസേറിയനെ പറയുള്ളൂ. കാരണം അവർക്ക് റിസ്ക് ഏറ്റെടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് അവർ അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കേടും സംഭവിക്കാതെ നമ്മൾ ഉണ്ടാവണം. അതിനുവേണ്ടി അവരെന്തായാലും റിസ്ക് എടുക്കില്ല. അപ്പോൾ അങ്ങനെ വരുന്ന കേസിലും എന്താണ് സിസേറിയനെ നടക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല IVF ചെയ്യുന്നവർക്കെല്ലാം സിസേറിയൻ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കേട്ടിരിക്കുന്നത് എപ്പോഴും, ഞാനും അങ്ങനെയായിരുന്നു കേട്ടിരുന്നത്, അയ്യോ IVFനുള്ളവർക്കെല്ലാം സിസേറിയൻ ആണ്. പക്ഷെ അങ്ങനെയല്ല. ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് നോർമലായിട്ടും വരാറുണ്ട്, നോർമൽ ഡെലിവറി നടക്കാറുണ്ട്, 100% നമുക്ക് സിസേറിയൻ ആണെന്ന് പറയാൻ
പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഏജ് കൂടിയവരൊക്കെ ആണെങ്കിൽ ഒരു 35 വയസ്സ് മുകളിലോട്ടൊക്കെ ഉള്ളവർ ചെയ്യുന്നവർ എന്തായാലും ഒരു 7-8 മാസമൊക്കെ ആയി കഴിയുമ്പോൾ അവർക്ക് ഒരുപാട് സ്ട്രെസ് കൂടുതലായിരിക്കും. എന്താകും പ്രഗ്നൻസി ഡെലിവറി എന്താകും എന്നുള്ളൊരു സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കൂടുതലാകും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം ചിലപ്പം പിന്നെ പെയിൻ എടുക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് സിസേറിയനെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് IVF എന്ന് പറയുന്ന ഒരു ചികിത്സ സിസേറിയൻ ആയിട്ട് സിസേറിയൻ ഡെലിവറി ആയിട്ട് മാറേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ടെൻഷൻ അടിക്കാതെ ഇരിക്കുക, നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുക, മരുന്നുകളൊക്കെ കൃത്യമായിട്ട് കുടിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ സ്മൂത്തായിട്ട് നടക്കും. അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ മെഡിസിൻ ഒന്നും ഒഴിവാക്കരുത്. മെഡിസിൻ ഏതെങ്കിലും ഒരിടത്ത് നമ്മൾ കട്ടായി പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രഗ്നൻസിയെ ബാധിക്കും. അപ്പം അതുകൊണ്ട് മെഡിസിനൊക്കെ കൃത്യമായിട്ട് കഴിക്കുക, ടൈമിങ്ങിന് തന്നെ കഴിക്കുക. അപ്പോൾ അങ്ങനെ സന്തോഷമായിട്ട് പോവുക, ഹാപ്പി ആയിട്ട് പോവുക. പിന്നെ കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി പിന്നെ ഈട്ടി കഴിഞ്ഞു കഴിഞ്ഞ് എങ്ങനെയാണ്. ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഓരോ ഈട്ടി കഴിഞ്ഞിട്ട് ട്രാവൽ ചെയ്യുക ഇത് തന്നെ എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നവർ തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ ചാനലിൽ ഓരോന്നും ഞാൻ എടുത്തു പറഞ്ഞിട്ട് ഓരോ വീഡിയോസും ഇട്ടിട്ടുണ്ട്. എല്ലാവരും പോയ വീഡിയോസൊക്കെ ഒന്ന് കാണുക, കണ്ടിട്ട് വേണം ഈ വീഡിയോയും കൂടെ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു നല്ല ടോപ്പിക്കുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.